പിണറായി വിജയൻ കഴിഞ്ഞാൽ കണ്ണൂരിൽ ഏറ്റവും കാലിബറുള്ള നേതാവ് പി ജയരാജനാണെന്ന് പറഞ്ഞത് മറ്റാരുമല്ല കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ്. പി ജയരാജൻ മികച്ച സംഘാടകനാണ്. മികച്ച സംഘാടകൻ എന്നതിൽ ഉപരി സാമൂഹ്യ സേവനത്തിലും അദ്ദേഹം സജീവമാണ്. ആ പി ജയരാജനാണ് കണ്ണൂരിൽ വെട്ടി അരിഞ്ഞ് നിശബ്ദനാക്കപ്പെട്ടത്. പി ജയരാജനെ ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത വടകര ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി നിയോഗിച്ചു. കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം വടകരയിൽ മത്സരിക്കുകയും മൻപിച്ച ഭൂരിപക്ഷത്തിൽ മുരളീധരനോട് തോൽക്കുകയും ചെയ്തു. തിരിച്ചെത്തിയപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനം തനിക്ക് തിരിച്ചു തരുമെന്ന് പി ജെ വിശ്വസിച്ചു. പക്ഷേ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുത്തില്ല. പകരം എം ബി ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി മാറി. പിന്നീട് അങ്ങോട്ട് പി ജെയെ സംബന്ധിച്ചിടത്തോളം വെട്ടി അരിയലിൻ്റെ നാളുകൾ. പിണറായി വിജയൻ തന്നെയാണ് പി ജെയെ വെട്ടിയരിയാൻ തീരുമാനിച്ചത്. പി ജെയെ നിശബ്ദനാക്കിക്കൊണ്ട് കണ്ണൂരിലെ ഏക ചക്രാധിപതി താൻ തന്നെ എന്ന് തെളിയിക്കാൻ പിണറായി നടത്തിയ ശ്രമങ്ങൾ ശ്രദ്ധേയം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി ജെക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല. പി ജെയെ സ്ഥാനാർത്ഥിയാകാൻ അനുവദിച്ചില്ല പിണറായി. മാത്രമല്ല ഖാദി ബോർഡ് വൈസ് ചെയർമാനായി അദ്ദേഹത്തെ ഒതുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇനി ഒരു വോയിസ് കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത വിധം അദ്ദേഹത്തിൻ്റെ നാവരിയാൻ ശ്രമിച്ചു പിണറായി. പണ്ട് RSS കാർ അദ്ദേഹത്തിൻ്റെ കൈയും കാലും കൊത്തി അരിഞ്ഞിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട് തിരിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ നാവരിയാൻ പിണറായി വിജയൻ നടത്തിയ ശ്രമങ്ങളാണ് CPMലെ ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം. പി ജയരാജന് ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നു. വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പാർട്ടി പ്രവർത്തനം നടത്തുന്നു. തൻ്റെ കുടുംബത്തെക്കാൾ ഉപരി അദ്ദേഹം പാർട്ടിയെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള പി ജയരാജൻ കുറച്ചു കാലമായി പാർട്ടിക്ക് എന്താ പറയുക, പാർട്ടിയുടെ വർഗശത്രുവിനെ പോലെയാണ് അദ്ദേഹത്തെ വീക്ഷിച്ചിരുന്നത് പിണറായി വിജയനും ടീമും. എന്നാലിപ്പോൾ അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. E.P. ജയരാജൻ്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ. E.P. ജയരാജൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു ആയുർവേദ റിസോർട്ടിൻ്റെ മറവിൽ എന്നാണ് പി ജയരാജൻ്റെ ആരോപണം. അതിനുള്ള തെളിവുകളും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. ആ ആരോപണം ചെന്ന് തറയ്ക്കുന്നത് E.P. ജയരാജനിലാണെങ്കിലും അതിന് ലക്ഷ്യങ്ങൾ ഏറെയുണ്ട് എന്നതാണ് സത്യം. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെയും E.P. ജയരാജൻ ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യത പിണറായി വിജയൻ മുൻകൂട്ടി കണ്ടു. മാത്രമല്ല കണ്ണൂരിൽ ഏറ്റവും ജനസ്വാധീനമുള്ള ജനസമ്മതിയുള്ള നേതാവാണ് P.ജയരാജൻ. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും ഇനി ഒരുപാട് അകലത്തേക്ക് നയിച്ചു കഴിഞ്ഞാൽ, പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് ഒരുപാട് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചടിക്കും എന്ന സത്യം പിണറായി വിജയന് മനസ്സിലായി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ജയരാജനെ അനുനയിപ്പിച്ചത്. ജയരാജനുമായി പിണറായി വിജയൻ കാണുകയും അദ്ദേഹത്തിൻ്റെ പരിഭവങ്ങൾ കേൾക്കുകയും ചെയ്തു. ഒരുപക്ഷേ കണ്ണൂർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ജില്ലാ സെക്രട്ടറിയായിരുന്നു പി ജയരാജൻ. BJP നേതാവ് OK വാസുവിനെ അടക്കം പാർട്ടി CPMലേക്ക് കൊണ്ടുവരാൻ പി ജയരാജന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കരിസ്മയാണ്. അതൊക്കെ അദ്ദേഹത്തിന് പിന്നീട് വിനയായി മാറുകയും ചെയ്തു. കാരണം കണ്ണൂരിൽ ഉടനീളം അദ്ദേഹത്തിനായി വാഴ്ത്തുപാട്ടുകാർ ഉണ്ടായി. അദ്ദേഹത്തിനായി കവിതകൾ എഴുതുന്നവർ ഉണ്ടായി. അദ്ദേഹത്തിനായി ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നവർ ഉണ്ടായി. അതൊക്കെയാണ് അദ്ദേഹത്തിന് വിനയായി മാറിയതും അദ്ദേഹത്തെ വെട്ടിയരിയാനുള്ള കാരണമായി മാറിയതും. അങ്ങനെ വെട്ടിയരിയപ്പെട്ട PJ കരുത്താർജിച്ച് രംഗത്ത് വന്നിരിക്കുന്നു E.P. ജയരാജനെതിരായ ആരോപണങ്ങളിലൂടെ. എന്തായാലും P.ജയരാജനെ പിണറായി സമാശ്വസിപ്പിച്ചിരിക്കുന്നു. മുട്ടുമടക്കിയിരിക്കുന്നു പിണറായി P.ജയരാജന് മുന്നിൽ.